വകുപ്പിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ അടിയന്തരമായി പതിയേണ്ടതുണ്ട് എന്നതാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നത്. മിസ്റ്റർ ടേബിൾ ചെയ്താൽ മതി, ആൻസർ ടേബിൾ ചെയ്താൽ മതി. പി കെ ബഷീർ നോട്ട് ഇൻ ദി സീറ്റ്. സാർ ചോദ്യമുണ്ട്. സാർ ടേബിൾ ചെയ്താൽ മതി. ആൻസർ ചോദ്യം, ഒരു ചോദ്യമുണ്ട്. യെസ് യെസ്. ശ്രീ പി കെ ബഷീർ നോട്ട് ഇൻ ദി സീറ്റ്. സബ്മിഷൻസ് കെ വി സുമേഷ്. സർ അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ അവിടെ ആവശ്യക്കാരായ ജീവനക്കാരില്ലാത്തതുകൊണ്ട് നേരത്തെ ഹിന്ദുസ്ഥാൻ ടാക്റ്റിക്സ് വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള സെക്കൻഡ് ഇന്നിങ്സ് ഹോം എന്ന പദ്ധതി അത് നടപ്പിലാവാത്ത ഒരു സ്ഥിതിയാണ്. 61 അന്തേവാസികളുണ്ട്, 10 കിടപ്പിലാണ്. അത് ആ സ്ഥാപനത്തിന്റെ അവിടെ ജീവനക്കാർക്ക് ശമ്പളം ലഭ്യമാവാനും ജീവനക്കാരെ അവിടെ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പിന്റെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഒരു അടിയന്തര ഇടപെടലാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മേശപ്പുറത്ത് വെക്കാം. ശ്രീ ശാന്തകുമാരി കെ, ശ്രീ ജോബ് മൈക്കിൾ, ശ്രീ പി മമ്മിക്കുട്ടി, ശ്രീ സേവ്യർ ചിറ്റപ്പള്ളി, ശ്രീമതി സി കെ ആശ, ഈ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് ഇതിന്റെ ഉത്തരങ്ങൾ ടേബിൾ ചെയ്യാവുന്നതാണ്. ഇവിടെ അവതരിപ്പിക്കാൻ തയ്യാറായ ശാന്തകുമാരി, ശ്രീ ജോബ് മൈക്കിൾ, ശ്രീ മമ്മിക്കുട്ടി, ശ്രീ സേവ്യർ ചിറ്റപ്പള്ളി, ശ്രീ സി കെ ആശ, ഇവരുടെ ആൻസേഴ്സ് ടേബിൾ ചെയ്യാവുന്നതാണ്. യെസ്. ഇനി മേശപ്പുറത്ത് വെക്കുന്ന കടലാസുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-1-1, 3-2-1 എന്നീ പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമവും ദേവസ്വവും പാർലമെന്ററി വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3-1-2